Good morning. How are you? I'm fine. Mark, please check the candy. Yeah. Yeah. Okay. ഇന്ന് ടീച്ചറെ പഠിപ്പിക്കുന്നത് ജി കെ ആണ് കേട്ടോ. ജി കെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നുകൂടെ ഫസ്റ്റ് ടേമില് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ പി ടി എ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട്. അപ്പോ നമ്മള് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ജി കെ നമ്മൾ പഠിക്കുന്നു. അതിലെ സ്കൂള് പ്ലേ ഗ്രൗണ്ട് ആ ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സ്കൂള് പ്ലേ ഗ്രൗണ്ട് എടുത്തോ. സ്കൂള് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? സ്കൂളിന്റെ ഒരു പിക്ചർ വരുന്നുണ്ട് ഇല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളിലെ ഒരു പിക്ചറാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളുടെ സ്കൂള് സ്കൂളിൽ എന്തൊക്കെയാണുള്ളത്, കളിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയല്ലേ നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോ അല്ലേ. സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്കൂൾ നമുക്ക് ഓർമ്മ വരും. നമ്മുടെ സ്കൂളിന്റെ ബിൽഡിങ്, ആ സ്കൂളിന്റെ ബിൽഡിങ്, നല്ല ഭംഗിയുള്ള ബിൽഡിങ്, കുറേയധികം ക്ലാസ് റൂമുകള്, പിന്നെന്താ ഓർമ്മ വരാ, സ്കൂൾ ബസ് ഓർമ്മ വരും ഇല്ലേ. സ്കൂൾ ബസ് ഓർമ്മ വരും. പിന്നെയോ പ്ലേ ഗ്രൗണ്ട്, അത് എന്തായാലും നമുക്ക് ഓർമ്മ വേണ്ടോ ഇല്ലേ. പ്ലേ ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത്, എന്തൊക്കെ ഉള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കൂളില്, എന്തൊക്കെ പ്ലേ ഗ്രൗണ്ടിലുള്ളത് ഒന്ന് ഓർത്ത് നോക്കിയേ. ആ സ്വിംഗ് ഉണ്ട് അല്ലേ, ഊഞ്ഞാല്, സ്വിംഗ്, ഊഞ്ഞാൽ. പിന്നെയോ സ്ലൈഡ്, സ്ലൈഡ് കണ്ടിട്ടില്ലേ, സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോയിട്ട് താഴോട്ട്, ആ സ്ലൈഡ്. സീസോ എന്താണ് സീസോ, സീസോ മുകളിലേക്കും താഴേക്കും, ആ ഇതുള്ള അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. സീസോ എങ്ങനെയാണ്, രണ്ടുപേരേക്കും ഒരാള് താഴേക്കും ഒരാള് മുകളിലേക്കും, അപ്പ് ആൻഡ് ഡൗൺ സീസോ. പിന്നെന്താ ഉള്ളത്, സാൻഡ് പിറ്റ്, സാൻഡ് പിറ്റ് കണ്ടിട്ടുണ്ടോ, സാൻഡ് പിറ്റ്, സാൻഡ് പിറ്റ്. മണലിങ്ങനെ കൂട്ടിട്ട്, നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോ കാണാം മണലിങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും, മണല് കൂട്ടിയിട്ടിട്ടുണ്ടാവും, അതില് ചാടും ഇല്ലേ, മുകളിലേക്ക് ചാടാ താഴേക്കും ചാടും, അതാണ് സാൻഡ് പിറ്റ്. പിന്നെന്താ ഉള്ളത്, മെറിഗോ റൗണ്ട്, മെറിഗോ റൗണ്ട് കണ്ടിട്ടില്ലേ. മെറിഗോ റൗണ്ട് വട്ടത്തില് നാലഞ്ച് പേര് നിന്നിട്ട് വട്ടം കറങ്ങി 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 കളിക്കുന്നത് മെറിഗോ റൗണ്ട്. പിന്നെ ആ ഹോപ്സ്കോച്ച്, ഹോപ്സ്കോച്ച് തവളച്ചാട്ടം പോലെ കളിക്കാനായിട്ടേ ഒരു വലിയ മാറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതില് ഇങ്ങനെ ചാടാം, ഹോപ്സ്കോച്ച്. പിന്നെ സ്ലൈഡ്, സാൻഡ് പിറ്റ്, സീസോ, ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ കാണുന്നത്. നിങ്ങളെല്ലാവരും ആ പിക്ചർ ഒന്ന് ശരിക്കും നോക്കി, സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ടിന്റെ പിക്ചർ ഒന്ന് നന്നായി നോക്കി, എന്തൊക്കെ സാധനങ്ങളാണുള്ളത്, ഓരോ പിക്ചറും തൊട്ടിട്ട് അത് എന്തൊക്കെയാണത് എന്ന് പറയണം കേട്ടാ. ടീച്ചർ ചോദിക്കുന്നവര് പറയണേ. എന്തൊക്കെയുള്ളത് തിങ്സ് ഇൻ സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട്, ഒന്നുകൂടെ ടീച്ചറെ കൂടെ വായിച്ചോളൂ. സ്വിംഗ്, സ്കൂൾ ബസ്, കണ്ടോ സ്കൂൾ ബസ്, സ്കൂൾ ബിൽഡിങ്, മെറിഗോ റൗണ്ട്, സീസോ,
hopscotch, sand pit, slide. Okay, ഇനി ടീച്ചർ ചോദിക്കാം. ആരാണ് ഇതൽ? പറയൂ ഇതൽ. ഇതൽ, വാട്ട് ഓൾ തിങ്സ് വി സീ ഇൻ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്? ഇതൽ school bus, school building, spring, spring, seesaw, okay, slide, merry go round, sand pit, hopscotch, okay. ഇനി ആരാ പറഞ്ഞു തരാ എന്തൊക്കെയാണ് സ്കൂളിലുള്ളത്, പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെയുള്ളത്? ആരാ പറയാ? ആ, നിവേദ്യ രാജേഷ്. ഓക്കേ, നിവേദ്യ രാജേഷ് പറയൂ. നിവേദ്യ രാജേഷ്, മെറി ഗോ റൗണ്ട്, സ്ലൈഡ്, സ്വിംഗ്, സീസോ, സ്കൂൾ ബിൽഡിംഗ്, സാൻഡ് പിറ്റ്, സ്ലൈഡ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത പേജ് എടുത്ത്, എല്ലാവരും അടുത്ത പേജ് എടുത്തേ. നമുക്ക് അതൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ ചെയ്യാനിത്. ഒന്ന് നോക്കിയേ, കുറെ അധികം പിക്ചേഴ്സ് ഉണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ക്രോസ് വാട്ട് യു ഡു നോട്ട് സീ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത്? എന്തൊക്കെയുള്ളത് പിക്ചർ നോക്കി പറഞ്ഞേ. ആദ്യത്തെ എന്താണ്? ഡ്രം. ആദ്യത്തെ പിക്ചർ എന്താണ്? ഡ്രം. ഡ്രം ഉണ്ടോ നമ്മുടെ പ്ലേ ഗ്രൗണ്ടില്? ഇല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യണം. ടേബിൾ, ക്ലോക്ക്, ബുക്സ്, സീസോ, മെറി ഗോ റൗണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ടില് ഇല്ലാത്തത്? പ്ലേ ഗ്രൗണ്ടില് ഇല്ലാത്തത് അത് എന്ത് ചെയ്യാ? ക്രോസ് മാർക്ക് ചെയ്യാം. എന്തൊക്കെയാണ് ഇല്ലാത്തത്? അത് മാത്രം ക്രോസ് മാർക്ക് ചെയ്തേ. ചെയ്ത ആക്ടിവിറ്റി എല്ലാവരും. ചെയ്തോ? എന്തൊക്കെയാണ് ഇല്ലാത്തത്? ആരാധ്യ ഒന്ന് പറയൂ, എന്തൊക്കെയാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൽ ഇല്ലാത്തത്? ഇതെല്ലാം നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്തില്ലേ? ഡ്രമ്മ്, ഒന്നുകൂടെ പറഞ്ഞേ, ഡ്രമ്മ്, ടേബിൾ, ബുക്ക്, ഇത് ക്രോസ് മാർക്ക് ചെയ്തല്ലോ. ഓക്കെ, ഇനി അതിനടിയിൽ നമുക്ക് എഴുതാനുണ്ട്, റൈറ്റിംഗ്. ഓക്കെ, പെൻസിലും ഇറൈസറും ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ആദ്യത്തെ വേർഡ് എന്താണ്? സ്ലൈഡ്. ആദ്യത്തെ വേർഡ് എന്താണ്? സ്ലൈഡ്. വൈക്യു ടീച്ചറുടെ കൂടെ, സ്ലൈഡ്, സ്ലൈഡ്. അത് കഴിഞ്ഞിട്ടോ സ്വിംഗ്,
thing. Sand pit. Adutathu sand pit. Sand pit. പിന്നെന്താ ഉള്ളത്? സീസോ. സീസോ. നെക്സ്റ്റ് മെറി ഗോ റൗണ്ട്. മെറി ഗോ റൗണ്ട്. ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? സ്പെല്ലിങ് പറഞ്ഞു എഴുതണം കേട്ടോ. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? ടീച്ചറെ കാണിച്ചു തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, എഴുതിയിട്ടുണ്ടോ എല്ലാവരും? ആ, ഒരുവിധം എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്തതാണല്ലേ കഴിഞ്ഞ ടൈമില്. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തതാണ്. ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. അപ്പോ നമ്മുടെ സ്കൂളിലും പ്ലേ ഗ്രൗണ്ടിലും എന്തൊക്കെയാണുള്ളത് എല്ലാവരും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ടെക്സ്റ്റ് ബുക്കിലൊന്നും നോക്കണ്ട, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ എന്തൊക്കെയാണുള്ളത്. സ്കൂൾ ബിൽഡിംഗ് ഉണ്ട്, സ്കൂൾ ബസ്, സീസോ, സ്ലൈഡ്, മെറി ഗോ റൗണ്ട്, സ്വിംഗ്, ആ ഹോപ്സ്കോച്ച്, സാൻഡ് പിറ്റ്. എന്തൊക്കെയാണുള്ളത് നമ്മുടെ സ്കൂൾ ബസ്സിലും, സോറി, സ്കൂളിലും പ്ലേ ഗ്രൗണ്ടിലും എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെയാണുള്ളത് ഒന്നുകൂടെ പറയാം എല്ലാവരും. ഓക്കെ, എല്ലാവരും വായിച്ചിനോ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എടുത്താലോ. അടുത്ത ടോപ്പിക് നമുക്ക്, അടുത്ത ടോപ്പിക് ഏതാണ്? മ്യൂസിക് റൂം. അടുത്ത ടോപ്പിക് എന്താണ്? മ്യൂസിക് റൂം. മക്കൾക്ക് പാട്ട് ഇഷ്ടമാണോ? പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടല്ലേ മ്യൂസിക് കേൾക്കാനായിട്ട്? ആ, മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കുമ്പോ നിങ്ങൾ ഡാൻസ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾ പഠിച്ചെടുക്കാറുണ്ട് ഇല്ലേ? ഇനി മ്യൂസിക്കില് ഒരു പാട്ട് പാടുമ്പോൾ അതിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് മ്യൂസിക്കൊക്കെ ഓരോ പ്രോഗ്രാമിനൊക്കെ പാട്ട് പാടിക്കുന്നവരുടെ കയ്യില്? ആ, വലിയ തബല ഉണ്ടാകും. പിന്നെയോ? ആ, യമഹ ഹാർമോണിയം ഉണ്ടാവും. ഫ്ലൂട്ട് ഉണ്ടാകും, ഡ്രം ഉണ്ട് ഇല്ലേ? നമ്മൾ ടി വിയില് പരിപാടികളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, കുറേയധികം പ്രോഗ്രാമിലൊക്കെ നമ്മൾ കാണാറുണ്ട് എപ്പോഴും പാട്ടുകളൊക്കെ പാടുന്നത്. ടി വി പ്രോഗ്രാമിലൊക്കെ വളരെയധികം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അറിയില്ല, കുറച്ച് ഇൻസ്ട്രുമെന്റ്സിനും പേരുകള് അറിയില്ല. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് തിങ്സ് ഇൻ എ മ്യൂസിക് റൂം? ആ റൂമിൽ എന്തൊക്കെയാ ഉള്ളത് ഒന്ന് നോക്കൂ. എന്തൊക്കെയാ ഉള്ളത്? ഒരു വലിയ കീബോർഡ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, ഡ്രം, ഫ്ലൂട്ട്, പിയാനോ, വയലിൻ, ഡ്രം, ടാംബറൈൻ. എന്തൊക്കെയാ ഉള്ളത് നോട് നോക്കാം. ഈ ടാംബറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാവോ? ടാംബറൈൻ, ആ, ഈ പാട്ട് പാടുന്ന സമയത്ത് ഡ്രമ്മിന്റെ അടുത്ത് ഒരു വലിയ ഒരു സ്റ്റാൻഡും ഒരു പാത്രം പോലെ വെച്ചിരിക്കുന്ന കണ്ടോ, ഒരു റൗണ്ടില്, അതിലടിക്കുമ്പോൾ ടിക് ടിക് എന്ന് വെച്ച് കേൾക്കും. ആ, അതാണ് ടാംബറൈൻ. ഫ്ലൂട്ട്, ഫ്ലൂട്ട് കണ്ടിട്ടുണ്ടോ അവിടെ? ഫ്ലൂട്ട് ഒരു പീപ്പി മുകളിലായിട്ട് കണ്ടോ? പിന്നെ ഗിറ്റാറ്, ഗിറ്റാറ് അതാ താഴെ വെച്ചിട്ടുണ്ട് ഗിറ്റാറ്. ട്രംപറ്റ്, ട്രംപറ്റ്, ട്രംപറ്റ് ഡ്രമ്മിന്റെ അടിയിലായിട്ട് ഒരു വലിയ വലിയ ഡ്രം അതിന്റെ സൈഡിലായിട്ട് കണ്ടോ, കണ്ടോ ട്രംപറ്റ്.
പിന്നെ തബല, താഴെ രണ്ടെണ്ണം തബല, ഡ്രം, പിയാനോ, വയലിൻ, വയലിൻ പിയാനോയുടെ അടുത്തായിട്ട് വയലിൻ ഇരിക്കുന്നുണ്ട്. സിംസ്, ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് മ്യൂസിക് റൂമിലുള്ളത്? ടാംബറൈൻ, ഫ്ലോട്ട്, ഗിറ്റാർ, ട്രംപറ്റ്, തബല, ഡ്രംസ്, പിയാനോ, വയലിൻ, സിംസ്. ഒന്നുകൂടെ വായിക്കാം ടീച്ചറുടെ കൂടെ. ടാംബറൈൻ, ഫ്ലോട്ട്, ഗിറ്റാർ, ട്രംപറ്റ്, തബല, ഡ്രംസ്, പിയാനോ, വയലിൻ, സിംസ്. ഒന്നുകൂടെ വായിക്കാം എല്ലാവരും. ടാംബറൈൻ, ഫ്ലോട്ട്, ഗിറ്റാർ, ട്രംപറ്റ്, തബല, ഡ്രംസ്, പിയാനോ, വയലിൻ, സിംസ്. വായിച്ചോ. എന്തൊക്കെയാണ് മ്യൂസിക് റൂമിലുള്ളത്? എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത് മ്യൂസിക് റൂമില്? ആ തബല ഉണ്ട്, കണ്ട തബല എല്ലാവരും? തബല കണ്ടോ? തബല, പിയാനോ, വയലിൻ, ഗിറ്റാർ, ട്രംപറ്റ്, ടാംബറൈൻ, ഫ്ലൂട്ട്, ഡ്രം. ഇതൊക്കെ എവിടെയുള്ളത്? മ്യൂസിക് റൂമില്. ഇഷ്ടാണോ മ്യൂസിക് റൂമിലേക്ക് പോകാനായിട്ട്? മ്യൂസിക് കേൾക്കാൻ ഇഷ്ടാണോ? ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാൻ ഇഷ്ടാണോ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നുന്നില്ലേ? നമ്മൾ ടി വിയിലൊക്കെ പ്രോഗ്രാം കാണുമ്പോ ഈ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എങ്ങനെയാ ഇത് ഉപയോഗിക്കുന്നത്, എനിക്കും പഠിക്കണം എന്നൊക്കെ തോന്നാറില്ലേ? തോന്നാറില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ആ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഒന്ന് തൊട്ട് നോക്കണമെന്ന് തോന്നാറില്ലേ? ആവല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ആ ഇൻസ്ട്രുമെന്റ്സ്? ഏതൊക്കെയാണത്? അതിന് പേരില്ലേ? ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഡ്രം ഉണ്ടോ എന്ന് നോക്കിയേ. എവിടെയാണ് ഡ്രം ഇരിക്കുന്നത്? ഡ്രം, ഡ്രം. പിയാനോ, പിയാനോ ഇഷ്ടല്ലേ? പിയാനോ. പിന്നെന്താ ഉള്ളത്? ഗിറ്റാർ ഉണ്ട്, ഗിറ്റാർ. വയലിൻ ഉണ്ട്, ഫ്ലൂട്ട്. ടാംബറൈൻ, ഡ്രം. അപ്പൊ നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു, കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് ഒന്ന് പോയാൽ അടുത്ത പേജിൽ ഒരു എക്സസൈസ് ഉണ്ട് ഇല്ലേ? അടുത്ത പേജില് ഒരു എക്സസൈസില് പ്രാക്ടീസ് ചെയ്യാൻ. ലുക്ക് അറ്റ് ദ പിക്ചർ, സർക്കിൾ ദ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. അവിടെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതില് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് ഒരു മ്യൂസിക് റൂമിലുള്ളത്, ആ ഇൻസ്ട്രുമെന്റ്സിന് മാത്രം സർക്കിൾ ചെയ്യുക. ആ ഇൻസ്ട്രുമെന്റ്സിന് സർക്കിൾ ചെയ്യുക. ഓക്കെ, ചെയ്തോ? എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. അതിനിടയിൽ നമുക്ക് എഴുതുവാനുണ്ട്. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ഡ്രംസ്. ആദ്യത്തെ എന്താണ്? ഡ്രംസ്. നെക്സ്റ്റ് വയലിൻ. നെക്സ്റ്റ് വയലിൻ. അടുത്തതോ ഗിറ്റാർ. 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 ഫ്ലൂട്ട്. അടുത്തെന്താണുള്ളത്? ഫ്ലൂട്ട്. ഫ്ലൂട്ട്. തബല. തബല. പിയാനോ.
പിയാനോ. അപ്പൊ എന്തൊക്കെയാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്നിവിടെ വായിക്കാം. ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, ഫ്ലൂട്ട്, തബല, പിയാനോ. ഇത് എഴുതാത്തവരുണ്ടോ? എഴുതാത്തവരുണ്ടോ? ഇല്ല അല്ലേ. എല്ലാവരെയും എഴുതിയിട്ടുണ്ട് അല്ലേ. നമുക്കൊന്നും കൂടെ റിവിഷൻസ് ചെയ്താലോ. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് മ്യൂസിക് റൂമിലുള്ളത്? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്? നെയിം ദം. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് പറയൂ. ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, ഫ്ലൂട്ട്, തബല, പിയാനോ. ഓക്കെ, ഇതെല്ലാം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ക്ലാസ്സിൽ എന്താ കണ്ടത്? നമ്മുടെ സ്കൂളിലെ സ്കൂൾ പ്ലേ ഗ്രൗണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലായി. സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെയുള്ളത്? അൻസിയ ഷെറീൻ ഒന്ന് പറയൂ. സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെയുള്ളത്? സ്കൂൾ ബസ്, മെരിഗോറൗണ്ട്, സ്കൂൾ ബിൽഡിംഗ്, സ്ലൈഡ്, സീസോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ഈ രണ്ട് ടോപ്പിക്കും മക്കളെല്ലാവരും നല്ല പോലെ വായിച്ച് പഠിക്കണം. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് ഇത് അയച്ചു കൊടുക്കുകയും വേണം. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രാക്ടീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ സർക്കിൾ ചെയ്തതൊക്കെ അതിനിടയിൽ എഴുതാനുണ്ട്. അതും മക്കളെല്ലാവരും എഴുതി പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും നല്ല പോലെ വായിച്ച് പഠിക്കുക. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ബൈ, സീ യു.